ഓക്കെ ബ്രോ, ഓക്കെ, അത് നല്ലത്. വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ എല്ലാവർക്കും അറിയാൻ പറ്റും എന്താണുള്ളത്. അതിന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായി നമ്മളെ. ഞാനിങ്ങനെ കാത്തു കാത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും യൂട്യൂബ്, എന്ത് പുതിയ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്ത. അറിഞ്ഞതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്കും അവിടെ എത്തിപ്പെടാലോ, എങ്ങനെയെങ്കിലും എങ്ങനെയാണ്, നമുക്ക് സേഫ്റ്റി ആണോ കാര്യം എങ്ങനെയാണെന്നുള്ളതെല്ലാം ഒന്ന് അറിയണമല്ലോ. അതിന് ഏറ്റവും ഉപകാരപ്പെട്ടത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർമേനിയ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് അറിവുണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് ചാനലിലൂടെ നമുക്ക് അത് മനസ്സിലാകുന്നുണ്ട്, അതിപ്പോ ഫോളോ ചെയ്യുന്നുണ്ട്. സോറി ബ്രോ, അർമേനിയ അല്ല, ഇത് റൊമാനിയ ആണ് കേട്ടോ. അർമേനിയ എന്ന് പറയുന്നത് ഷെങ്കൻ ആവാത്ത രാജ്യമാണ്. അത് റൊമാനിയ പോലൊന്നും അല്ല, അത് വെറും ഒരു ഇതുവരെ കുറച്ചും കൂടെ ഒക്കെ അപ്ഡേറ്റ് ആവാൻ ഉള്ളൊരു രാജ്യമാണ് റൊമാനിയ. അങ്ങനെ അല്ല, റൊമാനിയ ഇപ്പൊ ഷെങ്കനായ രാജ്യമാണ്. രണ്ടും രണ്ടാണ് കേട്ടോ, അർമേനിയ വേറെ റൊമാനിയ വേറെ. ഇത് റൊമാനിയാണ്. ഹായ് അച്ഛമാരെ, അനന്തുവാണ്. അപ്പോൾ വോയിസ് കേട്ടില്ലേ, നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കൂട്ടുകാരിപ്പം പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്ന പോലെ ഞാൻ അവർക്ക് റിപ്ലൈ ഇങ്ങനെ കൊടുക്കാറുണ്ട്. ശനിയാഴ്ചയൊക്കെയാണ്, ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ലീവ് കിട്ടുന്ന സമയത്ത് എല്ലാവർക്കും ഞാൻ റിപ്ലൈ ഇങ്ങനെ കൊടുക്കാറുണ്ട്. പറ്റുന്നതുപോലെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്താണെങ്കിലും ചോദിച്ചോ കേട്ടോ. കാരണം എനിക്കറിയാൻ പറ്റും, ഇങ്ങോട്ട് യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു രാജ്യത്തോടാണ് വരുന്നത്. അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും ഇവിടെ എങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പം അവർക്കൊക്കെ പറ്റുന്ന പോലെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തരും. അത് എൻ്റെ ഒരു കടമയാണ്, കാരണം ഞാൻ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരിക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ എനിക്കൊരു ഓഫർ ലെറ്റർ വന്നു, 700 യൂറോ ആണ് പറയുന്നത്, അക്കോമഡേഷൻ ഉണ്ട് പക്ഷേ ഫുഡ് ഇല്ല എന്നാണ് പറയുന്നത്, ഫുഡ് നമ്മൾ തന്നെ കയ്യിൽ നിന്ന് ചിലവാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 700 യൂറോ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുക, മനസ്സിലാക്കുക, നമ്മളിവിടെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ലീവിലായിരിക്കും. 700 യൂറോ അവർ പറയുന്നുണ്ടെങ്കിലും ലീവ് ബേസിലാണ് നമ്മുടെ സാലറി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 700 യൂറോ എന്ന് പറയുന്നത് എത്ര ലീവ് എന്നുണ്ടെന്ന് നിങ്ങൾ ആദ്യം നോക്കുക. അപ്പം അത് നോക്കാനായിട്ട് ഗൂഗിളിൽ തന്നെ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി, 700 യൂറോ ടു ഇന്ത്യൻ റുപ്പീസ് ടു അടിച്ചു കൊടുത്താൽ അതിനകത്ത് വ്യക്തമായിട്ട് തന്നെ കാണിക്കും 700 യൂറോ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ റുപ്പീസ് എത്രയാണെന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് നോക്കേണ്ട കാര്യം, മെയിനായിട്ട് നോക്കേണ്ട കാര്യം, 700 യൂറോയ്ക്കകത്തു നിന്ന് നമ്മുടെ അക്കോമഡേഷൻ ഫ്രീ ആണ്. ഓക്കെ, പിന്നെ ഫുഡിന് നമ്മൾ മന്ത്ലി എത്ര ചിലവാകും എന്ന് നിങ്ങൾ നോക്കുക, മന്ത്ലി എത്ര രൂപ ചിലവാകും എന്ന് നോക്കുക. അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം വരുന്ന ജോബ് ലെറ്റർ നിങ്ങൾ ചൂസ് ചെയ്യുക. കാരണം ഫുഡിനൊരു വലിയൊരു എമൗണ്ട് ആവുകയാണെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ മാത്രമല്ല ഫുഡും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ജോലിക്കും വന്നാലും ഫുഡ് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പം ഫുഡിനുള്ള ഒരു എമൗണ്ട് നമുക്ക് മുതലാകും, നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് മുതലാകും നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അത് ചൂസ് ചെയ്യുക. പിന്നെ വേറൊരു ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ വരുന്ന വിസയിൽ വന്ന് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ വേറെ വിസയിലോട്ട് മാറാൻ പറ്റുമോ എന്നൊരു കൂട്ടുകാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കമ്പനിയിലേക്ക് ഒരു ഓഫർ ലെറ്റർ വന്ന് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് നമ്മളവിടെ സാലറി കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളിവിടെ വരുന്നത്, നമ്മൾ ഇവിടെ ജോലി ചെയ്യാനാണ്, ഇപ്പോൾ ഈ രാജ്യത്ത് ജോലി ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയൊരു റൂളുണ്ട്, അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ മിനിമം 1 വർഷമെങ്കിലും ഇവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ റിലീവിങ് ലെറ്റർ എന്ന് പറയുന്നൊരു ലെറ്റർ ഉണ്ട്, ആ ലെറ്ററും പിന്നെ TRC കാർഡും നമുക്ക് ഇവിടെ കിട്ടണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരു കമ്പനിയിലോട്ടും അതുപോലെ തന്നെ വേറെ രാജ്യത്തോട്ടൊക്കെ മാറാൻ പറ്റുള്ളൂ. ഇതെൻ്റെ ഒരു അറിവാണ്, അതായിരിക്കും നമ്മൾ ഏറ്റവും സേഫായിട്ട് നമുക്ക് മാറാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്. അല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എമിഗ്രേഷനിൽ. നമ്മൾ എയർപോർട്ടിലൊക്കെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് അവർ നമ്മളെ പിടിച്ചു നിർത്തും, കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ചിലവരെ പറയും എപ്പോൾ വേണമെങ്കിലും പോവാം, അതൊക്കെ ഓക്കെ, ജസ്റ്റ് ഓക്കെ ആണ്, നമുക്ക് പോവാം. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മളാരും ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവില്ല, കാരണം നമ്മൾ നമ്മുടേതായ റിസ്കിലായിരിക്കും പോകുന്നത്. അപ്പോൾ
കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യങ്ങൾ, അതായത് നമ്മുടെ കമ്പനിയിലുള്ള റിലേയിൻ ലെറ്ററും, റിലേയിൻ ലെറ്റർ എന്ന് പറയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് പുതുക്കുന്ന ഒരു സമയമാണ്, നമ്മുടെ ടി ആർ സി കാർഡ് ഒക്കെ പുതുക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കമ്പനിയോട് തന്നെ സംസാരിക്കാം, നമുക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, നമുക്ക് ഈ സാലറി പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവർ തന്നെ പറയും ഓക്കെ എങ്കിൽ നിങ്ങൾ മാറിക്കൂ, അപ്പോൾ റിലീവ് ലെറ്റർ അത് തരും. ഓക്കെ, അപ്പോൾ നമുക്കത് മേടിച്ചിട്ട് നമ്മുടെ ടി ആർ സി കാർഡും കൊണ്ട് നമുക്ക് അത് നമുക്ക് രാജ്യം വിടാനുള്ള ഒരു കാര്യങ്ങളെല്ലാം ആക്കി. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോകുന്ന സമയത്ത് തന്നെ ജോബ് റെഡിയാക്കിയിട്ട്, അതായത് ഏത് രാജ്യത്തോട്ടാണ് പോകുന്നത് അവിടുത്തെ ജോബ് റെഡിയാക്കി, അവിടുത്തെ വർക്ക് പെർമിറ്റും എല്ലാം കിട്ടി, നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ജോയിൻ ചെയ്യാം എന്നുള്ളൊരു ഉറപ്പും വരുത്തിയിട്ട് മാത്രം ഇവിടുന്ന് മാറുന്ന കാര്യം. പിന്നെ ഇവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറയുന്നതേ നമ്മൾ അത് നമ്മുടെ രീതി പോലിരിക്കും. രീതി മീൻസ് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഇവിടെ ഒരു കിലോ അരികി എന്ന് പറയുന്നത് 12 രൂപ വിലയുള്ള പ്രീമിയം ക്വാളിറ്റി അരിയുമുണ്ട്, നമുക്ക് 6 രൂപയ്ക്ക് കിട്ടുന്ന സാധാ നോർമൽ ക്വാളിറ്റി അരിയുമുണ്ട്. ഓക്കെ, ഇപ്പം ഈ നോർമൽ ക്വാളിറ്റി അരി എന്ന് പറയുമ്പോൾ അത്ര മോശമൊന്നുമല്ല, നമുക്ക് അരി വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല അരി തന്നെ ആണ്. ഓക്കെ, അപ്പോൾ 12 രൂപ അരി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ചോറ് തന്നെയാണ്, 6 രൂപയുടെ അരി എടുത്താലും നമ്മൾ കഴിക്കുന്നത് ചോറ് തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ കാര്യമാണ്. നമ്മൾ വലിയ വലിയ, അതായത് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് അത്രയും വില കൂടും. ഇപ്പോൾ 6 രൂപയ്ക്ക് ഒരു കിലോ അരി മേടി കിട്ടുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും പറ്റും, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഞാനും 6 രൂപയുടെ അരി തന്നെയാണ് മേടിക്കുന്നത്. പിന്നെ ചില സമയത്തൊക്കെ 7 രൂപ 8 രൂപയുടെയൊക്കെ അരി എടുക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ ഇങ്ങനെയാണ് ഇവിടുത്തെ ചിലവെന്ന് പറഞ്ഞാൽ 6 രൂപയ്ക്കൊക്കെ സാധനങ്ങൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോയ്ക്കൊക്കെ തക്കാളിക്കൊക്കെ നമുക്ക് 5 രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1 കിലോ തക്കാളിക്ക് 5 രൂപയ്ക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഉള്ളിക്ക് ഒരു 3 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തേക്ക് നമുക്കൊരു 150 ലി, ഇവിടുത്തെ 150 ലി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കമ്പനികളിൽ ഫുഡിന് ഒരു എമൗണ്ട് തരാറുണ്ട്. ഫുഡ് കാർഡ് എന്ന് പറയും, ഫുഡ് കാർഡ് എന്നൊരു എമൗണ്ട് അവർ കമ്പനികൾ തരാറുണ്ട്. അപ്പോൾ ആ ഫുഡ് കാർഡ് എന്ന് പറയുമ്പോൾ മിനിമം എങ്ങനെ പോയാലും ഒരു 400 രൂപയൊക്കെ നമ്മുടെ ഫുഡ് കാർഡിനകത്ത് വീഴും. അപ്പോൾ 400 രൂപ ഉണ്ടെങ്കിൽ എങ്ങനെ പോയാലും നമുക്ക് ലാവിഷായിട്ട് പർച്ചേസിങ് ചെയ്യാം, അതായത് ഷോപ്പിംഗ് ചെയ്യാനുള്ളൊരു എമൗണ്ട് ഈ കമ്പനി തന്നെ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ധാരാളമാണ്, മനസ്സിലായില്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഫുഡ് കാർഡിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്കൊരു ഷോപ്പിംഗ് സിറ്റിയിൽ എന്തെല്ലാം സാധനങ്ങളുണ്ടോ ആ സാധനങ്ങളെല്ലാം നമുക്ക് മേടിക്കാൻ പറ്റും. അതായത് ഉദാഹരണം ഡ്രസ്സ് മേടിക്കണം, ഡ്രസ്സ് മേടിക്കാം, ഷൂ മേടിക്കണമെങ്കിൽ ഷൂ മേടിക്കാം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിക്കാൻ പറ്റും. ആ പിന്നെ ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് പ്ലസ് ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് പ്ലസ് ടു മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ, ഞാൻ മുന്നത്തെ വീഡിയോയിൽ അതിൻ്റെ തമ്പലയിൽ അങ്ങനെ ആയിരുന്നു കൊടുത്തത്, പ്ലസ് ടു മാത്രമേ എനിക്കുള്ളൂ. പ്ലസ് ടു ഞാൻ ഫെയിലായിരുന്നു. ഫസ്റ്റ് സമയത്ത് ഞാൻ എഴുതിയ സമയത്ത് എനിക്ക് 2 സബ്ജക്റ്റ് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അങ്ങനെ തോറ്റ് കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് ഞാനത് സേ എഴുതിയെടുത്തായിരുന്നു. സേ എഴുതിയത് 2 വിഷയവും ഞാനത് എഴുതിയെടുത്തായിരുന്നു. അപ്പം ശരിക്കും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മാത്രമേ എനിക്കുള്ളൂ. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ എന്താ പറയുക, അൺസ്കിൽഡ് വേക്കൻസിയിൽ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ജോബിനെക്കുറിച്ച് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് പഠിച്ചു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യാമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ആ ഒരു വിശ്വാസത്തിൽ കയറി വന്നു. ഇവിടെ വന്നു എനിക്ക് ഓക്കെ ആയി, കാരണം നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു, ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്, വിശ്വാസമായിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ, നമുക്ക് ക്വാളിഫിക്കേഷൻ ഒരു ഇവിടെ വലിയൊരു വാല്യൂ വരുന്നില്ല. നമ്മുടെ ജോബ് നമ്മൾ എങ്ങനെ ചെയ്യും, എന്തൊക്കെ ചെയ്യും, ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഹൗസ് കീപ്പിംഗ് ജോബിന് എക്സ്പീരിയൻസ് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹൗസ് കീപ്പിംഗ് ജോബിന് നമുക്കൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചില കമ്പനികൾ പറയും നമുക്ക് എക്സ്പീരിയൻസ് മസ്റ്റാണ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മസ്റ്റാണെന്ന് പറയും. ചിലവർ ജോബ് അറിയാം എന്നുള്ളത്, അൺസ്കിൽഡ് ആണെങ്കിൽ നമുക്ക് ജോബ് അറിയാം, മീൻസ് എനിക്ക് ജോബ് അറിയാം എന്ന് പറഞ്ഞ് നമുക്ക് ജോബ് പഠിച്ച് യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ട് പഠിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഹൗസ് കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു റൂം ബോയാണ്, റൂമിൽ നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കണം, അതുപോലെ തന്നെ പില്ലോ കവർ മാറ്റണം, പിന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം, അത്രയും കാര്യങ്ങളാണ് ഹൗസ് കീപ്പിങ്ങിൽ വരുന്നത്. ഓക്കെ, പിന്നെ ആ കാര്യങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ആയി. അതിപ്പോൾ നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പഠിച്ച് വരേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ, നമുക്ക് കണ്ട് മനസ്സിലാക്കി ചെയ്യാമെന്നുള്ള കാര്യമുള്ളൂ. അപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക, എന്നിട്ട് അൺസ്കിൽഡ് വേക്കൻസി വരുമ്പോൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്ത് കയറി വരാൻ നോക്കുക. പിന്നെ ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എത്ര രൂപ കൈ കിട്ടുമെന്ന്. ഇപ്പോൾ നമ്മുടെ ഒരു സാലറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ 700 യൂറോ ആണ് പറയുന്നതെങ്കിൽ അതിലൊരു ചെറിയ ടാക്സ് കാണും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കൂടുതലും ഓഫർ ലെറ്ററിനകത്ത് കാണിക്കുന്നത്.
നമ്മുടെ ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കാണിക്കുന്നത്. അപ്പം ടാക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വലുതായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് വലിയ സാലറി ഉള്ളവർക്ക് മാത്രമാണ് വലിയ രീതിയിൽ ടാക്സ് പോകുന്നത്. അതായത് ഉദാഹരണത്തിന് 100,000 രൂപ സാലറി മേടിക്കുന്ന ഒരാൾക്ക് ഒരു എന്താ പറയുക, ഒരു 90,000 രൂപയൊക്കെ ചിലപ്പോൾ കൈ കിട്ടുമായിരിക്കും. ഒരു 10,000 രൂപയൊക്കെ ടാക്സ് പോയാലും നമുക്ക് വലിയൊരു പ്രശ്നമായിട്ട് അതിനകത്ത് വരുന്നില്ലല്ലോ. ഓക്കെ, ടാക്സ് എന്തായാലും കട്ടിംഗ് ഉണ്ട്, എല്ലാവർക്കും ടാക്സ് കട്ടിംഗ് ഉണ്ട്, എല്ലാ രാജ്യത്ത് പോയാലും ടാക്സിന് കട്ടിംഗ് ഉണ്ട്. പക്ഷേ മറ്റുള്ള രാജ്യം കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ടാക്സ് പൊതുവെ കുറച്ച് കുറവാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ പേടിക്കാനുള്ള, ഇപ്പം എന്താ പറയുക, 50,000 രൂപ സാലറി മേടിക്കുന്ന ഒരാൾക്ക് എങ്ങനെ പോയാലും ഒരു 45,000 രൂപ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ ഓഫർ ലെറ്ററിനകത്ത് കാണിക്കും ടാക്സ് കഴിഞ്ഞിട്ടുള്ള സാലറി ആണോ അല്ലോ ടാക്സ് ഇല്ലാതിരിക്കുന്ന സാലറി ആണോ എന്ന് ഓഫർ ലെറ്ററിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിരിക്കും. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഈ BFS ഡേറ്റ് ഇപ്പോൾ കിട്ടാൻ പാടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ BFS ഡേറ്റ് എന്ന് പറയാനായിട്ട് ഇപ്പം നിലവിൽ ഞാൻ വന്ന ഏജൻസിയിൽ ഞാനിപ്പോൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം, കാരണം ഞാൻ വന്ന സമയത്ത് എനിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു, BFS ഒന്നും അല്ലായിരുന്നു, ഇൻ്റർവ്യൂ നോർമൽ ഇൻ്റർവ്യൂ ആയിരുന്നു. ഡയറക്റ്റായിട്ട് സ്റ്റാമ്പിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവർ ഇൻ്റർവ്യൂ തരുവാണ് നമ്മൾ ചെയ്യുന്നത്. BFS ഓഫീസിൽ പോയി അങ്ങനെ അറ്റൻഡ് ചെയ്യുമെന്ന് വേണ്ട, ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യണം, അത് പാസ്സാവുക, കയറി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും അത് BFS അല്ല, ഇൻ്റർവ്യൂ ആണെന്നാണ് ഇപ്പോഴും പുള്ളി പറയുന്നത്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, BFS അല്ലാതെ ഇൻ്റർവ്യൂ എടുത്തിട്ട് തന്നെയാണ് ഇപ്പോഴും വർക്ക് പെർമിറ്റ് കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇപ്പോഴും BFS ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. BFS അല്ല, ഇപ്പോഴും നോർമൽ ഇൻ്റർവ്യൂ തന്നെയാണ് റൊമാനിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക് പെർമിറ്റ് ഡിലേ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മന്ത് 3 മന്ത്, അതായത് 3 2 മാസം തൊട്ട് 3 മാസം വരെ നമുക്ക് സമയമെടുക്കും വർക്ക് പെർമിറ്റ് വരാനായിട്ട്, കുറച്ച് ഡിലേ ഉണ്ട്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാനുള്ള ആളുകളൊക്കെ നല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾ ക്ഷമയാണ് ഏറ്റവും നല്ലത്, ക്ഷമ എപ്പോഴും വേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ മച്ചാന്മാരെ. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ കമൻസായിട്ട് നിങ്ങൾ അയയ്ക്കുക. ഇത്രയൊക്കെയുള്ളൂ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ. ബൈ ബൈ.